എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നമ്മളിവിടെ നിർബന്ധമായിട്ടും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ തുടങ്ങാം. അപ്പം നമ്മളിവിടെ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വീട് എടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ലോങ് ടൈം ആയിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കാനുള്ള വീടോ റൂമോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കണം. അപ്പം നമ്മളങ്ങനെ വീട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യും. അപ്പം നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഓണറുടെ അടുത്ത് നമ്മൾ വേറൊരു ഡോക്യുമെൻറ്റും കൂടി നമ്മൾ ചോദിച്ചിട്ട് ഓണറുടെ അടുത്ത് ചോദിച്ച് വാങ്ങണം. അതിൻ്റെ പേര് ബോണും സ്കിബർ ബെസ്റ്റേറ്റും എന്നാണ് അതിൻ്റെ പേര്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ് കൺഫർമേഷൻ എന്നാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര്. അപ്പോൾ ആ ഡോക്യുമെൻ്റാണ് നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യം. ആദ്യമൊക്കെ നമുക്ക് ഈ കോൺട്രാക്ട് വെച്ചിട്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഒരു ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഞങ്ങൾ വീട് മാറിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺട്രാക്ട് അല്ല ചോദിച്ചത്, രജിസ്ട്രേഷൻ്റെ ടൈമിൽ നമ്മുടെ അടുത്ത് ചോദിച്ചത് ഈ ബോണും സ്കിവർ ബെസ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വീടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഓണറുടെ അടുത്ത് നിന്ന് മറക്കാതെ ഇതും കൂടി ചോദിച്ച് വാങ്ങാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിറ്റി രജിസ്ട്രേഷനാണ്, അൺമൾഡും ഇതേ പറയണത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള സംഭവമാണ്, നമ്മൾ ഏത് സിറ്റിയിൽ താമസിക്കണോ എന്നുള്ളത് നമ്മുടെ റെസിഡൻസ് നമ്മൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. അതാണ് രജിസ്ട്രേഷൻ, സിറ്റി രജിസ്ട്രേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിറ്റി രജിസ്ട്രേഷനാണ് നമ്മൾ നേരത്തെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഡോക്യുമെൻറ്റ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ ഡോക്യുമെൻറ്റ് മറക്കാതെ വാങ്ങിച്ച് കൈപിടിക്കണം എന്നുള്ളത്. ഇപ്പോൾ സിറ്റി രജിസ്ട്രേഷനൊക്കെ ഓൺലൈനിലും കൂടി നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അവിടെ പോയി നമ്മൾ അപ്പോയിൻമെൻറ്റ് ഒരു ദിവസം എടുക്കും. അതിന് ശേഷമാണ് നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ള ദിവസത്തിന് നമ്മൾ പോയി സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പോൾ കൊറോണയൊക്കെ വന്നതുകൊണ്ട് കുറച്ചും കൂടി അപ്പോയിൻമെൻറ്റൊക്കെ നമുക്ക് ഓൺലൈനിലും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം കിട്ടും. നമുക്കത് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഓഫീസിലേക്ക് പോയാലും മതി. അപ്പോൾ ഈ രജിസ്ട്രേഷന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് നമുക്ക് നേരെ പോയി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടും. ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് അൺമൾഡും ബെസ്റ്റേറ്റിംഗും. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി ഞാൻ പറയാൻ പോകുന്ന ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പോയി സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി കഴിയുമ്പോൾ നമ്മൾക്ക് ജോബൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, ജോബ് കോൺട്രാക്റ്റൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ജോബ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ 2 ടൈപ്പ് ഉണ്ട്, പബ്ലിക് ഇൻഷുറൻസ് ഉണ്ട്, പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, താല്പര്യമുള്ളവർ പോയി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടായിരിക്കും വരിക, ട്രാവൽ ഇൻഷുറൻസ്. അത് ആ കുറച്ച് നാളത്തേക്കുള്ള ഒരു വാലിഡിറ്റി മാത്രമാണ് ആ ഇൻഷുറൻസിന് ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ പറ്റില്ല. ഇവിടെ നിർബന്ധമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലുള്ള ആരുടെങ്കിലൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടത് ക്ലിനിക്കിൽ പോകേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവും ഇവിടെ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ കവേർഡ് ആവും. അപ്പം എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ എത്തി കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറേ ബാങ്കുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓരോ ബാങ്കിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ചില ബാങ്കിന് കുറേ ATM ഉണ്ടായിരിക്കും, ചില ബാങ്കിന് മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം ഫ്രീ ആയിരിക്കും, ചിലതിന് കോസ്റ്റ് ഫ്രീ ആയിരിക്കില്ല. അതുപോലെ തന്നെ ചില ബാങ്കുകൾ ഡെബിറ്റ് കാർഡ് തരും, അല്ലെങ്കിൽ ഗിറോ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്, അത് തരും. അപ്പോൾ അങ്ങനെ പല ബാങ്കിനും പല സ്കീമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളിവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഏത് സിറ്റിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാക്സ് ID എടുക്കുക എന്നുള്ളതാണ്. ടാക്സ് ID എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാൻ കാർഡ് എടുക്കുമല്ലോ,
അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ടാക്സ് ഐ ഡി എടുക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നമുക്കൊരു കാർഡ് വരുമല്ലോ, പാൻ കാർഡ്. ഇവിടെ അങ്ങനെ കാർഡൊന്നും ഉണ്ടായിരിക്കില്ല, ഒരു നമ്പറായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ടാക്സ് ഐ ഡി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ജോലി ചെയ്യുന്നവരായാലും ജോലി ചെയ്യാത്തവരായാലും നിർബന്ധമായിട്ട് നമ്മൾ എന്തായാലും ടാക്സ് ഐ ഡി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടാക്സ് ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫിനാൻസ് ആംറ്റ് എന്ന് പറയുന്നൊരു സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയ ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അവർ നമുക്കൊരു ഡേറ്റ് പറയും, അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണമെന്നും അവർ പറയും. അപ്പോൾ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ഫിനാൻസ് ആംറ്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഡേറ്റിന് പോയി നമ്മൾ ഇതുപോലെ രജിസ്ട്രേഷൻ ചെയ്യാൻ പോയല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി അവിടെ അപ്ലൈ ചെയ്യണം. ഈ ടാക്സ് ഐ ഡി എടുക്കുക എന്നുള്ളത് ഇപ്പോൾ മിക്ക സിറ്റികളിലും ഓൺലൈനിൽ നമുക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാമത് വന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈനിലാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും ഇവിടെ വന്നതിന് ശേഷം ഇത് ഓൺലൈനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 90 ഡേയ്സിൻ്റെ വിസ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ റെസിഡൻസ് പെർമിറ്റിനുള്ള അപ്പോയിൻമെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കൊരു ലെറ്റർ അയക്കും. അപ്പോൾ അതിൽ തന്നെ അവർ നമ്മുടെ ഈ വിസയുടെ കാലാവധി ഉണ്ടല്ലോ, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു 3 മാസത്തേക്കും ഒക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതും കൂടിയിട്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കും നമുക്ക് അയക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മൾ ആ 90 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. ഡേറ്റ് നമുക്ക് കിട്ടണത് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും കൂടി ആയിരിക്കും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ആ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് ശേഷം നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഫൈൻ വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പിന്നാലെ കുറേ നടക്കേണ്ടി വരും, കുറേ ഫൈനൊക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, വിസയുടെ കാര്യമാണ്, നമുക്ക് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ഒരു 3 മാസത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ നിങ്ങളുടെ കയ്യിൽ തരും. അപ്പോൾ ആ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ, ആ ഒരു വിസയുടെ കാലാവധി കഴിയുന്നതിനുള്ളിൽ തന്നെ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സിം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോസ്റ്റ് പെയ്ഡ് ഉണ്ട്, പ്രീപെയ്ഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല, ഞങ്ങൾ പ്രീപെയ്ഡാണ് യൂസ് ചെയ്യണത്. എന്തായാലും നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കും. അപ്പോൾ പിന്നെ നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുന്നത് എന്തായിരിക്കും വാട്സപ്പ് കോളായിരിക്കും ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ലോക്കൽ കോൾ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ നോർമൽ കോളിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ, പോസ്റ്റ് പെയ്ഡ് വേണമെന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫോണിലൊക്കെ നെറ്റ് വേണമെന്നുള്ളവർ ചിലവർ പോസ്റ്റ് പെയ്ഡ് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് തന്നെയായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു മാസത്തിൽ ഒരു 10 യൂറോയ്ക്ക് ഒരു ഫോണിൽ റീചാർജ് ചെയ്യാറുള്ളൂ. അതും ഇതുപോലെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വിളിക്കുക അങ്ങനത്തെ എന്തെങ്കിലും കേസിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അതും യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സിം എടുക്കുന്ന കാര്യം ലാസ്റ്റ് പറഞ്ഞത് അത് എന്താ പറയുക, നമുക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ട സംഭവം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ലാസ്റ്റാക്കി പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ വരുന്ന ടൈമിൽ നമുക്ക് പാസ്പോർട്ടൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സിം എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ആദ്യമൊക്കെ ചെയ്യാം. ഞാനിത് ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ലാസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറയാട്ടോ. ഇപ്പോൾ നിങ്ങൾ നാട്ടിലിരിക്കുന്ന ആൾക്കാരാണ്, ഇങ്ങോട്ട് വരാനൊക്കെ തയ്യാറായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സിറ്റിയിലാണ് വരണമെന്നുണ്ടെങ്കിൽ ആ സിറ്റിയുടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിടില്ല, അതുപോലെ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് കിട്ടാൻ കുറേ നാൾ, 1 മാസം 2 മാസമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും, പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് വീട് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത അപ്പോയിൻമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിറ്റി രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ല, നിങ്ങൾക്ക് വീട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ, ക്യാൻസൽ ചെയ്യാൻ മറക്കരുത്, നമ്മളത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നാട്ടിലിരിക്കുന്നവരല്ല ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സമയം കളയാണ്ട് പോയിട്ട് അപ്പോയിൻമെൻറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പൈസയൊന്നുമില്ല, ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ.